ഹലോ ഗുഡ് മോർണിംഗ്. ദേവാലയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണ്. അതിനായി 200 ഗ്രാം കൂന്തൽ റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം വെള്ളം, കൂന്തലൊന്നും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം. സ്ക്വിഡിൽ വെള്ളം ഉണ്ടാവും, അപ്പോൾ അല്പം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ, ഓവറായിട്ട് കുക്കായ റബ്ബർ പോലെയാവും. അപ്പോൾ ഞാൻ നമുക്കതിൻ്റെ പ്രഷർ കളഞ്ഞെടുക്കാം. സ്ക്വിഡ് ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഊറ്റിക്കളയണ്ട, നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യമുണ്ട്. ഇനി ഇതിൽ നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഈ മല്ലി ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 2 കൊല്ലമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച്, എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എണ്ണം കൂട്ടാം. അതിലേക്ക് 1/4 മുറി തേങ്ങ ചിരകി വെച്ചത് അത് ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഒന്ന് റോസ്റ്റാവുമ്പോൾ അതിലേക്ക് നമ്മളൊരു 10-12 കുരുമുളക്, 5-6 ഗ്രാമ്പൂ, 2-3 ചെറിയ പീസ് കറുവപ്പട്ട, അതുപോലെ 2 തക്കോലത്തിൻ്റെ പീസുകൾ, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇതെല്ലാം ചേർത്ത് നല്ല ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ചേർക്കരുത്. ഇനി നമുക്ക് ആ സെയിം പാത്രത്തിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1.5 സവാളയാണ് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. നമുക്ക് നല്ലപോലെ വാടി കിട്ടണ്ട, എന്നാലും ഒന്ന് ബ്രൗൺ നിറമായി കിട്ടണം. ഇപ്പോൾ അത്യാവശ്യം ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന കൂന്തൽ അത് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ അധികം വെള്ളമില്ലാതെ അരയ്ക്കുക, കാരണം ഇപ്പോൾ ഓൾറെഡി അത് വെന്തതാണ്. അപ്പോൾ അധികം വെള്ളം വറ്റിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല, അധികം വേവാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അടച്ച് വച്ച് റോസ്റ്റാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയെടുക്കട്ടെ. അതെ, ഇപ്പം നമ്മുടെ റോസ്റ്റിൻ്റെ വെള്ളം അത്യാവശ്യമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ ദേ ഇതാണ് കറക്റ്റ് പാകം, ഇത്ര റോസ്റ്റായി വരണം. അതുകൊണ്ട് വെള്ളം അധികം ഒഴിക്കാതിരിക്കുക, ഓവർ കുക്കാവാണ്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ദേ നമ്മുടെ കൂന്തൽ റോസ്റ്റ് നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റിയാണ്. വറുത്തരച്ച കൂന്തൽ റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദേ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്, കണ്ടോ. വളരെ പെട്ടെന്നൊന്ന് പറയില്ല, തേങ്ങ വറുത്ത് എടുക്കണ ഒരു താമസമുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഇഷ്ടമായ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ഞെക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.